തൃശൂരിൽ ബി ഡി ജെ സ്ഥാനാർത്ഥിയായി തുഷാർ മത്സരിക്കും. വയനാട്ടിൽ പൈലി വാദ്യേട്ടാണ് സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി എത്തിയാൽ വയനാട്ടിലെ സ്ഥാനാർത്ഥി മാറിയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എസ് എൻ ഡി പി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും തുഷാർ വ്യക്തമാക്കി. ബി ഡി ജെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂരിൽ നിന്ന് ബി ഡി ജെ സ്ഥാനാർത്ഥിയായി തുഷാർ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിരിക്കുന്നു. വയനാട്ടിൽ പൈലി വാദ്യേട്ടാണ് സ്ഥാനാർത്ഥിയാവുക. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയേക്കാം എന്നുള്ള കാര്യവും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പാർലമെന്റ് സീറ്റിലേക്ക് ഞാനാണ് സ്ഥാനാർത്ഥിയായി സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന കൗൺസിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും ഒക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഒരു മറ്റന്നാൾ മുതൽ വളരെ സജീവമായി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ വയനാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശ്രീ പൈലി വാത്തിയാട്ടാണ്. രാജിവെക്കണോ വേണ്ട എന്നുള്ളത് ജനറൽ സെക്രട്ടറി അല്ലേ അഭിപ്രായം പറഞ്ഞത്? ആ ജനറൽ സെക്രട്ടറി ചോദിക്കുക. ഞാൻ രാജിവെക്കും എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. മാറ്റം ഉണ്ടാവുകയില്ലേ എന്നുള്ളതൊക്കെ ഇത് വരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളിൽ ഇപ്പൊ പറയാൻ എനിക്ക് പറ്റില്ല. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് കൗസർ ചേരുകയാണ്. കൗസർ, ബി ഡി ജെ എസിന്റെ മറ്റ് സ്ഥാനാർത്ഥികൾ ആരാണ്? അദ്ദേഹം ഈ എസ് എൻ ഡി പി സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്താണ്? ലക്ഷ്മി പത്മ, മൊത്തം 5 സീറ്റുകളാണ് ബി ഡി ജെ എസിന് ഉണ്ടായിരുന്നത്. ഇന്നലെ 3 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഈ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു. 2 സീറ്റുകളിൽ ആയിരുന്നു അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും നിലനിന്നത്, തൃശ്ശൂരും വയനാടും. ഈ 2 സീറ്റുകളിൽ കൂടി ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുമായി 20 മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. തൃശ്ശൂരിൽ ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്നൊരു നിർദ്ദേശം ബി ഡി ജെ എസിന്റെ അകത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ തന്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത്, തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ മുതൽ പ്രചാരണം തുടങ്ങുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് താൻ പഠിച്ചത്. തൃശ്ശൂരുമായി ആത്മബന്ധമുണ്ട്, നിരവധി സുഹൃത് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നതെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മറ്റൊരു മണ്ഡലത്തിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ പൈലി വാദ്യാട്ട് ബി ഡി ജെ എസിന്റെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനവും ബി ഡി ജെ എസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രധാനപ്പെട്ട ഒരു കാര്യം, തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നുള്ള നിലപാടിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വെള്ളാപ്പള്ളി നരേശ് ഉറച്ചു നിൽക്കുകയാണെന്ന് രാവിലെയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം രാജിവെക്കണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാണ്. എന്നാൽ ഇത് തള്ളിക്കൊണ്ടാണ് ഇന്ന് ഈ തുഷാർ വെള്ളാപ്പള്ളി വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത്. ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ആവശ്യമെങ്കിൽ താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന തരത്തിലാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊരു മലക്കം പറച്ചിലാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടില്ല. എസ് എൻ ഡി പിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം എന്നത് ആ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു തടസ്സമാണ് എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തോട് വെള്ളാപ്പള്ളി നരേശന്റെ പ്രതികരണമാണ് ഇനി എല്ലാവരും നോക്കുന്നത്. മുഹമ്മദ് ഗൗസറാണ് വിവരങ്ങൾ നൽകിയത്.